ഹലോ ഫ്രണ്ട്സ്, അപ്പം എന്താ എല്ലാവർക്കും കെയോസ് വെജിറ്റബിൾ 07 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് പറയാൻ പോകുന്നത് എന്താ, സ്റ്റീമിൽ ഗൂഗിൾ പേ അഥവാ എന്താ യു പി ഐ വഴി നമുക്കെങ്ങനെ ഗെയിംസ് പർച്ചേസ് ചെയ്യാം, ഗെയിംസ് എങ്ങനെ യു പി ഐ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കാമെന്ന് ഈ വീഡിയോ പറഞ്ഞുതരാൻ പോവുകയാണ്. ഇപ്പം നമുക്കെന്താ ഡയറക്റ്റ് നമുക്കെന്താ സ്റ്റീമിലെ ഗെയിംസ് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ലൈക്ക് എന്താ, കാരണം യു പി ഐ സ്റ്റീമിലില്ല. നമുക്കൊന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. നെറ്റ് ബാങ്കിങ്ങൊക്കെ ഉള്ളവർക്ക് അതൊക്കെ നെറ്റ് ബാങ്കിങ്ങൊക്കെ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാം. പക്ഷേ യു പി ഐ വഴി ഇതുവരെ ആയിട്ട് നമുക്കെന്താ ഗെയിംസ് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഫ്യൂച്ചറിൽ വരുമായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഇല്ല. ബട്ട് നമുക്കെന്താ വേറൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് വഴി നമുക്കെന്താ യു പി ഐ ഉപയോഗിച്ച് ഗെയിംസ് വാങ്ങിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് കാർഡ് വഴിയാണ്. ഗിഫ്റ്റ് കാർഡ് വഴി നമുക്കെന്താ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ആക്കിയിട്ട് ആ പൈസ വെച്ച് നമുക്കെന്താ ഗെയിംസ് പർച്ചേസ് ചെയ്യാം. ഇപ്പം ഞാനെന്താ ഗൂഗിളിൽ സ്റ്റീം ഗിഫ്റ്റ് കാർഡെന്ന് സെർച്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റീം ഗിഫ്റ്റ് കാർഡെന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ സ്റ്റീമിൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റ് വന്നിട്ടുണ്ട്, store.steampower.com എന്നുള്ളത്. ആ സ്റ്റീമിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് കയറി നോക്കുമ്പോൾ എന്താ ജസ്റ്റ് ഗിഫ്റ്റ് കാർഡിനെ കുറിച്ചൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു എന്താ ഒരു പേജാണ്. ഇവിടെ നമ്മളെന്താ ഫൈൻഡ് റീറ്റെയിലേഴ്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം സ്റ്റീമിൻ്റെ ഗിഫ്റ്റ് കാർഡ് എവിടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും എന്നുള്ളൊരു ലിസ്റ്റാണ്. ഇതിൽ നമ്മുടെ ഏഷ്യ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് സ്റ്റീം വെരിഫൈ ചെയ്തിട്ടുള്ള ഒഫീഷ്യലായിട്ട് നമുക്ക് 3 സ്ഥലം വഴി നമുക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. ഒന്ന് ആമസോൺ വഴിയും, ഒന്ന് ഡിജി സ്റ്റോർ വഴിയും, ഒന്ന് ഗെയിമേഴ്സ് ഗിഫ്റ്റ് വഴിയും. ഇതിൽ ആമസോൺ എന്താ കുഴപ്പമില്ല, പക്ഷേ ആമസോണിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആമസോൺ വഴി വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം 1000 രൂപയുടെ സ്റ്റീമിൻ്റെ ഗിഫ്റ്റ് കാർഡ് വാങ്ങണമെങ്കിൽ നമ്മൾ അതിന് 1200 രൂപ കൊടുക്കണം. ഏകദേശം 200 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പം അത് നഷ്ടമല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് നോക്കണ്ട, പകരം അതിൻ്റെ താഴെ 2 ഡിജി സ്റ്റോറും ഗെയിമേഴ്സ് ഗിഫ്റ്റും, ഈ 2 സൈറ്റ് വഴി നമുക്കെന്താ നമുക്ക് സ്റ്റീമിൻ്റെ ഗിഫ്റ്റ് കാർഡ് വാങ്ങിക്കാൻ സാധിക്കും. ഇപ്പം തൽക്കാലം ഞാനെന്താ ഡിജി സ്റ്റോർ എടുക്കുകയാണ്. ഞാൻ ഒരിക്കലും ഡിജി സ്റ്റോറിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല, ഇതൊരു ഒഫീഷ്യൽ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല. നിങ്ങൾക്ക് യു പി ഐ വഴി ഗെയിം വാങ്ങിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഗൂഗിൾ പേ വഴി അഥവാ ഫോൺ പേ അഥവാ യു പി ഐ വഴി എങ്ങനെയാണ് ഗെയിം വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പം ഇത് ഡിജി സ്റ്റോർ എന്താ സൈറ്റ് എടുത്തേക്കാണ്, digistore.co.in അതാണ് സൈറ്റിൻ്റെ പേര്. ഇപ്പോൾ ഡിജി സ്റ്റോർ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ സ്റ്റീം വാൾ കാർഡ്സ് ഒന്ന് താഴെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം എത്ര രൂപയുടെ സ്റ്റീം വാളറ്റ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ 99 രൂപയുടെ വേണോ, 150 രൂപയുടെ വേണോ, 175 രൂപയുടെ വേണോ, 250 രൂപയുടെ വേണോ, 500 വേണോ, 1000 വേണോ, 2500 വേണോ, അങ്ങനെ ഉണ്ട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾ 500 രൂപയുടെ ഓരോ തവണ വാങ്ങിച്ച് നിങ്ങൾ റിഡീം ചെയ്യുകയാണെങ്കിൽ 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വഴും. പിന്നെയും നിങ്ങൾ 500 രൂപ വാങ്ങിയാണ് നിങ്ങൾക്ക് എന്താ 1000 രൂപയായിട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് സ്റ്റാക്ക് ചെയ്ത് വില കൂട്ടാൻ പറ്റും. ഇപ്പോൾ നമുക്ക് തൽക്കാലം എന്താ 99 രൂപയുടെ ഒരെണ്ണം എടുക്കാം. ഇപ്പോൾ എക്സാമ്പിൾ 99 രൂപയുടെ ഒരെണ്ണം എടുത്തു, എന്താ 99 രൂപ തന്നെ നമ്മുടെ അക്കൗണ്ടോട്ട് ആഡായി വരും. അത് നമ്മളെന്താ ആഡ് ടു കാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ കാർഡിലോട്ട് ആഡായിട്ടുണ്ട്, നമ്മളിവിടെ ചെക്ക് ഔട്ട് കൊടുക്കുകയാണ്. ചെക്ക് ഔട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്താ ലോഗിൻ ചെയ്യാൻ പറയും. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പം ഒന്നെങ്കിൽ മെയിൽ ഐ ഡിയോ പാസ്വേഡ് വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമുക്കെന്താ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. എന്താ ഇവിടെ സൈനിൻ കൊടുക്കും, മേലെ സൈനിൻ പോവുക. സൈനിങ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് വരാം. സോ എന്താ ഇവിടെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്, അക്കൗണ്ട് ഇപ്പോൾ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ബില്ലിംഗ് ഡീറ്റെയിൽസ് അടിക്കാൻ പറയും. അല്ലെങ്കിൽ എന്താ പേരും അഡ്രസ്സും നാളും സ്ഥലവും ഒക്കെയാണ് അടിക്കാൻ പറയുന്നത്. അവിടെ നിങ്ങളുടെ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ അതിപ്പം ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം എൻ്റെ പേഴ്സണൽ നമ്പറൊക്കെ ലീക്കാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്താ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരൊക്കെ ടൈപ്പ് ചെയ്യുക. പേര്, അഡ്രസ്സ്, സിറ്റി, എന്താ സ്റ്റേറ്റ്, പിൻ കോഡ് ഒക്കെ അടിക്കാൻ വേണ്ടി ഫോൺ നമ്പർ അടിക്കാൻ ചോദിക്കും. എന്താ മൊബൈൽ നമ്പർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. മെയിൽ ഐ ഡിയും ചോദിക്കും. അതിലൊന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലേസ് ഓർഡർ എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുക. പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് എന്താ ഗൂഗിൾ പേ നമ്മുടെ യു പി ഐ വെച്ച് നമുക്കെന്താ പേയ്മെൻറ്റ് ഒന്ന് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്കെന്താ ഗൂഗിൾ പേയുടെ ഇത് വഴിയോ നമുക്ക് യു പി ഐ ഡി നമ്മുടെ എന്താ ഓക്കെ ICICI Bank നമ്മുടെ യു പി ഐ ഡി വെച്ചോ നമ്മുടെ ഗൂഗിൾ പേയിലെ QR കോഡ് സ്കാനറിലേ അങ്ങനെ സ്കാൻ ചെയ്തോ നമുക്കെന്താ പേയ്മെൻറ്റ് നടത്താൻ സാധിക്കുന്നതാണ്. ഇപ്പം എന്നാണ് ഞാൻ ഇവിടെ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പേയ്മെൻറ്റ് നടത്തിയപ്പം എന്താ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഡീറ്റെയിൽസിലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ മാക്സിമം എന്താ ഇപ്പം അതെല്ലാം ബ്ലർ ചെയ്ത് വെച്ചൊക്കെയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല, കാരണം മെയിൽ ഐ ഡിയിലും കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ. അപ്പം ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത്
ഈ സൈറ്റിൽ പോയി തന്നെ നിങ്ങൾക്ക് എന്താ ഗിഫ്റ്റ് കാർഡ് കോഡ് കിട്ടുന്നതായിരിക്കും. കോഡ് കിട്ടുന്നതിന് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ നേരത്തെ തുറന്ന ഞാൻ കോഡ് എന്താണ് ഡെലിവറി ചെയ്യാൻ തുറന്നുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഡെലിവറി ചെയ്തിട്ടുള്ളത്, ഞാൻ ഇപ്പം പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് ജൂലൈ 2-ാം തീയതി ഉള്ള ഈ ഒരു സാധനമാണ്. ഈ ഒരു 99 രൂപയുടെയാണ് ഞാനിപ്പം പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കോഡ് ഡെലിവേർഡ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇൻവോയ്സും ഉണ്ട്, വ്യൂ ഉണ്ട്. വ്യൂ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ വാളറ്റിൻ്റെ കോഡ് കാണാൻ സാധിക്കും. അങ്ങനെ വ്യൂ കൊടുക്കുകയാണ്, വ്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ നിങ്ങൾക്ക് എന്താ സ്റ്റീം ഇവിടെ നിങ്ങൾക്ക് എന്താ സ്റ്റീമിൻ്റെ വാൾ കോഡ് കാണാൻ സാധിക്കും. എന്താണ് ഈ 99 രൂപ, ഇതാണ് സ്റ്റീമിലെ വാൾ കോഡ്. ഈ കോഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങളെന്താ നിങ്ങളുടെ സ്റ്റീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സ്റ്റീം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ സ്റ്റീം ആപ്പിൽ ലോഗിൻ ചെയ്യുമല്ലോ. സ്റ്റീം ആപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ പേരിൻ്റെ അടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വ്യൂ മൈ വാളറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ പറ്റത്തില്ല. ഇതൊരു ആഡ് ചെയ്യാൻ നമുക്ക് യു പി ഐ വെച്ച് പറ്റത്തില്ല. പകരം നിങ്ങൾ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ റെഡീം എ സ്റ്റീം ഗിഫ്റ്റ് വാളറ്റ് ഓർ വാളറ്റ് കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ആ കോഡ് പേസ്റ്റ് ചെയ്യുക. ഈ കുത്തക്കെടുത്ത് പറയാം ജസ്റ്റ് എക്സോട്ട് ആണ് റിസ്റ്റാർട്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. സക്സസ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ സ്റ്റീമിലെ ബാലൻസ് ഉണ്ട് 99.55. ഇവിടെ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് എന്താ യൂറോ ട്രക്ക് സിമുലേറ്റർ നമുക്കിപ്പം ബൈ ചെയ്യാം. ഇപ്പം 99 രൂപ ഉണ്ടല്ലോ അക്കൗണ്ടിൽ. അപ്പോൾ ഞാൻ യൂറോ ട്രക്കിൻ്റെ ബേസ് എഡീഷൻ വാങ്ങിക്കാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ആഡ് ടു കാർട്ട് കൊടുക്കുക, വ്യൂ മൈ കാർട്ട് കൊടുക്കുക. എന്താ ഇപ്പം എൻ്റെ ഓൾറെഡി എൻ്റെ അക്കൗണ്ട് 99 രൂപ ഉള്ളതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോളും. കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക. ഇവിടെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിക്കും, അതൊക്കെ എന്താ ഞാൻ ബ്ലറ് വെച്ചേക്കാണ്. അപ്പം ഇവിടെ മൈ പേയ്മെൻറ്റ് മെത്തേഡ് സ്റ്റീം വാളറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ഓട്ടോമാറ്റിക്കലി വന്നോളും. കാരണം നമ്മുടെ അക്കൗണ്ടിൽ ഓൾറെഡി പൈസ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തോളും. ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക, പർച്ചേസ് കൊടുക്കുക. പർച്ചേസ് കൊടുക്കുക, കുറച്ച് നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ താങ്ക് യു ഫോർ പർച്ചേസ് എന്താ പറഞ്ഞു വന്നിട്ടുണ്ട്, എന്താ സക്സസ്ഫുള്ളി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ലൈബ്രറിയിൽ പോയി നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസിയായിട്ട് നമുക്ക് എന്താ സ്റ്റീമിൽ നമുക്ക് യു പി ഐ വെച്ച് ഗെയിംസ് വാങ്ങിക്കാൻ സാധിക്കും. സോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ടാറ്റാ.